ഹായ് വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടും മനസ്സിൽ തൊട്ടും അപ്പോൾ വീണ്ടും ഒരു ഫാമിലി ഒന്ന് രണ്ട് ഫാമിലി ചാനൽ റിവ്യൂ ആണ് കേട്ടോ. എന്താ ചെയ്യുക, കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് വേറെ പണിയില്ലേ, വേഗം വല്ല കൂലിപ്പണിക്ക് പോക്കൂടെ, എന്തിനാ അവരുടെ കമ്പനിയിലിട്ട് നിങ്ങൾ ജീവിക്കണോ, നിങ്ങൾ മാർക്കറ്റ് ചെയ്യണം, അങ്ങനെയാണോ ഇങ്ങനെയാണോ, എന്തെങ്കിലും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞാനത് കേൾക്കാം. പിന്നെ അതിനുള്ള മറുപടിയൊക്കെ ഞാൻ വേറൊരു എപ്പിസോഡായിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് മല്ലു ചാനലിനെ പറ്റിയിട്ടാണ്. കഷ്ടം തോന്നും. കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസമായിട്ട് കുഞ്ചൂസിനെ പ്രസവത്തിന് കൊണ്ടുവന്ന പിന്നെയുള്ള തമ്പനെയിലുകൾ കണ്ടാൽ നമുക്ക് ചിരി വരും. കുഞ്ചൂസിൻ്റെ ബേബി ഷവറിനുള്ള ഡ്രസ്സ് എടുക്കൽ, കുഞ്ചൂസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്യൽ, ഇങ്ങനെയുള്ള ദുർബലമായിട്ടുള്ള തമ്പനെയിലുകളിലൊക്കെ സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അവർക്ക് കണ്ടൻ്റ് ദാരിദ്ര്യം ഭയങ്കരമാണ്. ഇനി അടുത്തത് കാണാം, കുഞ്ചൂസിൻ്റെ ബേബി ഷവർ നടക്കില്ല. ഓ എൻ്റെ ഗൈസ്, നടക്കാൻ യാതൊരു വക ചാൻസും ഇല്ല. അത് കണ്ട് പാവം ആരാധകരൊക്കെ എന്ത് പറ്റി എന്ന് ചോദ്യങ്ങളുമായിട്ട് ഓടിക്കൂടുകയാണ്. ഇനി അടുത്തതിൽ വീടിന് മുകളിൽ മരം വീണു ഗൈസ്. ഒരു വാടക വീടിൻ്റെ ദാരിദ്ര്യം തോന്നിപ്പിക്കുന്ന രീതിയിൽ ബാക്ക് സൈഡുമായിട്ട് ചിത്രീകരണമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഈ മാറാനുള്ള സമയമായി. സുജിലൊക്കെ വളരെ സാമ്പത്തിക ശേഷിയുള്ള ആളാണ്. ഒരു നല്ല വാടക വീട് വാടകയ്ക്കെടുത്ത് ഈ ഗർഭിണിയായിട്ടുള്ള പെങ്ങളെ ഇങ്ങനെ മരം വീണ വീടിൻ്റെ അടിയിൽ കിടത്താൻ തക്കതായിട്ടുള്ള ഒരു ദാരിദ്ര്യം നിങ്ങൾക്കുണ്ടെന്ന് തോന്നണല്ലേ. അപ്പോൾ യൂട്യൂബിലെ വ്യൂസ് കൂട്ടാനായിട്ട് ഇങ്ങനെ വാടക വീടിൻ്റെ ബാക്ക് സൈഡും കുറേ ഒരു അലഞ്ഞ വിഷമുള്ളൊരു വീടിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ കാണിച്ചിട്ട് എന്തിനാണ് ഇനിയും ശുചി നല്ല വരുമാനം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നല്ലൊരു വീട് വയ്ക്കുക, മരം വീഴാത്ത തൽക്കാലമായിട്ടുള്ള നല്ലൊരു വാടക വീട്ടിലേക്കെങ്കിലും ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക. ചുറ്റും മരമല്ലേ, അത് കഷ്ടിച്ചൊരു ചെറിയ മട്ടി വീണിട്ടുള്ള കൂട്ടോ, അതിങ്ങനെ കൊണ്ടുവച്ചേക്കാണ്. വീടിന് മുകളിൽ മരം വീണു ഗൈസ് തമ്പനയിൽ. ഓ എന്താ പറയാ, എനിക്കൊന്നും പറയാനില്ല. ഇനി ഇങ്ങനെയുള്ള എപ്പിസോഡുകൾ ഇങ്ങനെ കാണ്ടം കാണ്ടം കാണ്ടമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. 2.0 മല്ലു ഫാമിലി 2.0 സെയിം തന്നെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത ഫാമിലി ചാനലിലാണ് മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്. നമ്മളുടെ കുഞ്ഞാറ്റയുടെ പ്രസവമാണ് അവിടെ അവിടെ ഇങ്ങനെ എന്താ പറയുക, ഹോട്ടായിട്ടുള്ള സബ്ജക്റ്റ്. എല്ലാ കുറേ വീക്സിലുള്ള വീഡിയോസിൽ നമ്മൾ കണ്ട കുഞ്ഞാറ്റ ഇപ്പോൾ പ്രസവിച്ചിട്ടുണ്ടാവും, ഇന്ന് പ്രസവിക്കും, നാളെ പ്രസവിക്കും, ഇതാ അപ്പോൾ പൊട്ടും, അടുത്ത നിമിഷം പൊട്ടാൻ പോകണു എന്നുള്ള രീതിയിലാണ്. പിന്നെ കുഞ്ഞാറ്റേനെ ഏതെങ്കിലും നമ്മളുടെ ഏതോ മലയാറ്റൂരോ എവിടെയോ ഒരു പുണ്യസ്ഥലത്ത് കൂളായിട്ട് നടന്നു പോകണം. ഞാൻ പോലും ഞെട്ടിപ്പോയി, ഈശ്വര ഈ കുട്ടി ഹോസ്പിറ്റലിൽ ഇതുവരെ അഡ്മിറ്റഡ് ആയില്ലേ. നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കുഞ്ഞാറ്റേനെ കുഞ്ഞാറ്റയുടെ വീട്ടുകാർ കൊണ്ടുപോയി, വീണ്ടും കുഞ്ഞാറ്റ വീണ്ടും അച്ചായൻ്റെ കൂടെ അടുത്ത എപ്പിസോഡിൽ വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക, പ്രസവവും രണ്ട് ഗർഭിണികളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ രണ്ട് ചാനലുകളും ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്ത വിഷമം തോന്നും. ഈ ചാനലുകളിലൊക്കെ കുറേ സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. അവർക്കൊക്കെ ഒരു കുക്കിങ്ങോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും ഒരു എപ്പിസോഡോ അങ്ങനെയൊക്കെ എന്തൊക്കെ കണ്ടൻറ്റ് ഇടാം. അപ്പോൾ കണ്ടൻറ്റ് ദാരിദ്ര്യമുള്ള രണ്ട് ചാനലുകളെ പറ്റിയിട്ടായിരുന്നു ഇന്നത്തെ റിവ്യൂ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.